പണിക്കാരനെ എവിടെ പോയി കിടക്കുക? നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞില്ല ഇന്ന് കുളിപ്പിക്കേണ്ടത്? ആ കുളിച്ചു പോയില്ലേ? നീ പോണോ? ഓ ചെറുക്കന് പ്രായമുണ്ടല്ലോ അളിയ. മിറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ സാധിച്ചില്ല. അങ്ങോട്ട് ഇരിക്കാം. ചാർലിയുടെ ചേട്ടനാണ്. ചേട്ടനും അനിയനും ആയാൽ എന്താ, രണ്ടുപേരും കണ്ടാലേ ആനയും അമ്പഴങ്ങും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അയ്യോ ചേട്ടിയേ, ചുരം കയറി വന്നതാ, എല്ലാവർക്കും ദാഹമുണ്ട്. അല്ല, ഈ ചെറുക്കൻകുട്ടി വരുമ്പോ പെണ്ണുങ്ങൾ ആരെങ്കിലും കൂടെ കാണണ്ടതല്ലേ? പെണ്ണുങ്ങളെന്ന് പറയാൻ ആകെ കൂടെ ഉള്ളത് എന്റെ വൈഫാ. എവരെല്ലാം അങ്ങ് അമേരിക്കയിലല്ലായിരുന്നോ? നമ്മുടെ നാട്ടുകാർക്കും ചടങ്ങും ഒന്നും അവിടെ ഇല്ല. അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കമ്പ്യൂട്ടറാ. അതാരാ? അല്ല, അത് ഞാനും കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഇടിക്കായോ, നമുക്ക് കൊച്ചിനെ വിളിക്കാലോ അല്ലേ? ഭയങ്കര ഉഷ്ണം. ആ, ഏതായാലും നീ അവളെ ഒന്ന് വിളി. അതെ, ഇപ്പൊ വിളിക്കാം. അല്ല മാറി, ഈ മുളന്തുരുത്തെ ജുവല്ലേഴ്സ് എന്നൊക്കെ പത്രത്തിൽ കാണാറുണ്ട്, അവരുമായിട്ട് എങ്ങനെയാ? ഞങ്ങളൊക്കെ. അതെ, മുളന്തുരുത്തേലല്ല, മുളന്തുരുത്തി ജുവല്ലേഴ്സ്. പേടിക്കാതെ കൊടുക്കുന്നു. പേടിക്കാതെ കൊടുക്കും മോളി. മോളെ, മോളി, മോളു വിളിക്കി പെങ്ങളെ. മോളിയെ എനിക്ക് ചെറുക്കനെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട മോളെ. നീ എന്തിനാ കരയണേ? നിന്നെ വല്ലവരും നിർബന്ധിച്ചോ? ഹാ, ഇതെന്തൊരു പെണ്ണാണ്! ഇത് എന്തൊരു ചെറുക്കനാടിയത്! നാ തുറന്ന് ചുമ്മാ ഇരി. കല്യാണം ആലോചിക്കുമ്പോ ആദ്യം നോക്കേണ്ടത് കാഴ്ചക്കുള്ള പൊരുത്ത. അറിയാമോ എനിക്ക്, ചെരണ്ട് പോലുള്ള എന്റെ പെണ്ണിനെ കൊണ്ടുവന്നാണോ ഈ പൊണ്ണത്തടിയനെ? അച്ഛന് വന്ന ചെറുക്കനെ കൊണ്ടുവരാനൊക്കൂ. അവൈലബിലിറ്റി ഇൻ ദ മാർക്കറ്റ്, അതല്ലേ കൊണ്ടുവരാൻ പറ്റൂ. താൻ എന്റെ മോളമ്മേ കണ്ടതല്ലേ? ഞാൻ മാത്രം കണ്ടാ മതിയോ? ചെറുക്കനും കൂടി കാണണ്ടായോ? മുട്ടിന് മുട്ടിന് തൊഴിലായി പറഞ്ഞാണ്ടല്ലോ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലായിരുന്നു ചെറുക്കൻ ജിമ്മിൽ പോയിട്ടുണ്ട്, നല്ല ആരോഗ്യവാനാണെന്ന്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ പൊരിച്ചാക്കാണോടാ? അതെ, ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഫോട്ടോ നേരത്തെ കൊടുത്തയച്ചതല്ലേ? കണ്ടു കണ്ടു, മോന്ത മാത്രമുള്ള ഒരു ഫോട്ടോ കൊടുത്തയച്ചത്. മോന്ത മാത്രം?
ഫുൾ സ്കാർ സൈസിലുള്ള ഫോട്ടോ അല്ലേടോ തന്നെ തന്നേച്ചത്? അത് ഡയറി കൊള്ളാത്തതുകൊണ്ട് കട്ട് ചെയ്ത് തലയും ഉടലും വേറെ ആക്കി. എന്നിട്ട് ബാക്കി എവിടെ? ഞാൻ തിന്നിട്ടൊന്നുമില്ല, സൂക്ഷിച്ച് വെച്ചിരിക്കുക. ആവശ്യപ്പെട്ട കൊടുക്കാൻ. കണ്ടോ, ഇപ്പൊ മനസ്സിലായല്ലോ. എന്നിട്ട് ടീച്ചനോട് നിർബന്ധമായും ചോദിച്ചോ ഉടൽ എവിടെയാണെന്ന്. ചോദിച്ചോ. കുട്ടിച്ചൻ, നീ എന്നെ വിളിച്ച് വരുത്തി കളിയാക്കി അല്ലടാ. ആരാടാ എനിക്ക് പേരിട്ടത് കുട്ടിച്ചൻ? പിതാവേ, എന്റെ പൊന്നു പിതാവേ, അങ്ങ് അവന് ഈ പേരിട്ടല്ലോ കുട്ടിച്ചൻ. അവൻ വഞ്ചകനാണ്, കട്ടുപോലെ ഹൃദയനാണ്. അവൻ അങ്ങയുടെ തന്നെ പുത്രനാണോ പിതാവേ? എനിക്കൊരു സംശയം. മക്കൾ ഉണ്ടാവുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവണം. എന്തൊരു സാമ്യം, പേരില് സാമ്യം. ചാർലി ചാക്കോ, ചാക്കോ ചാർലി, സ്തോത്രം ചാക്കോ ചാക്കോ സ്തോത്രം. എന്റെ പൊന്നു പിതാവ് ചാക്കോ സ്തോത്രം. എന്റെ ഗോറ്റ ഗോറ്റ പിതാവ് ചാക്കോ സ്തോത്രം. അച്ചായി, ഒരു കാര്യം മറ്റേ പണിയാണിക്കരുത്. കൈ ചൂണ്ടാകടാ മോനെ. നീ നാലാം പ്രമാണം ലംഘിക്കുന്നു. നല്ല പ്രായത്തോളം ഭൂമിയിലിരുപ്പാനായി മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഒന്ന് പോന്നട. പിന്നെ അച്ചായെ പേടിപ്പിക്കാൻ പോകുന്നുണ്ടോ? പത്ത് അച്ഛന്മാരെ വിളിച്ച് തലങ്ങനെ വിലങ്ങനെ നിർത്തി ഞാൻ ഒപ്പീസ് ചൊല്ലിക്കേ. ഒപ്പീസ് രക്ഷിക്കാടാ. ഒയ് മഴയുണ്ണി ക്ഷണഭങ്കുരമോ ലോകവുമതിലെ ജഴികാശകളും. അയ്യോ, എന്റെ അച്ചായി പുണ്യാളനായ സെയിന്റ് ചാക്കോ. നീ അങ്ങ് മുട്ടനായല്ലോടാ. ഞാൻ അച്ചായിയുടെ മോനല്ലേ. എന്താ നോക്കുന്ന? അയ്യേ, അവിടെ ഒന്നും തുപ്പല്ലേ. അച്ചായി പെട്ടി കിടന്ന് മുറുക്കുന്നുണ്ട്. അയ്യേ, അച്ചായി ചെറിയ ലൊക്കെ ആക്കി. Ah!